ஒரு மழை பெய்தங்கி മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തിന് ജീവനേകാൻ ഒരു തുള്ളി ജലം മതി. നിർജീവമായ ഹൃദയങ്ങൾക്ക് തുടിപ്പേകാനായി, മനസ്സിലെ മാലിന്യങ്ങൾ കഴുകി വെളുപ്പിക്കാൻ ഒരു കുളിർമഴയായി ഈ നാടകം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പെയ്തിറങ്ങട്ടെ. ഒരു മഴ പെയ്തെങ്കിൽ 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 കൊച്ചുവരിതേട്ടോ. ആ അച്ഛനോ? ആ കൊച്ചുവരിതേട്ടാ, ഈ വിവാഹമൊക്കെ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നുവെന്ന് പറയുന്നത് എത്ര ശരിയാ. 20 വർഷക്കാലം നെഞ്ചിലെ സ്നേഹം മുഴുവൻ കൊടുത്ത് വരിതേട്ടൻ റോസയെ വളർത്തി. ഇപ്പോ വരിതേട്ടന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷവും സംതൃപ്തിയുണ്ടല്ലോ ഒരിടത്തുനിന്നും വാങ്ങാൻ കിട്ടത്തില്ല. ദൈവം വരിതേട്ടന് നൽകിയ 3 പെൺമക്കളെയും അമ്മയില്ലാഞ്ഞിട്ടും വരിതേട്ടൻ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. ചോര നീരാക്കി മണ്ണിനോട് മല്ലിട്ട് ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാനായില്ല. ഇനി താഴെ 2 പെൺമക്കളാ, അവരുടെ വിദ്യാഭ്യാസം, കല്യാണം. എന്റെ പുണ്യാളാ, നീ വറിയതിന് പണിയെടുക്കാനുള്ള ആരോഗ്യം മാത്രം തന്നാൽ മതി. എന്റെ വറിതേട്ട, വറിതേട്ടന്റെ വിയർപ്പും കണ്ണീരും ഒക്കെ ദൈവം കാണുന്നുണ്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, വെള്ളം തോരാത്ത 3 എണ്ണത്തിന് ഈ ഏലിയാമ്മയുടെ കയ്യിലേൽപ്പിച്ചിട്ടാ എന്റെ വറിയതിന്റെ ശോശാമ പോയത്. എന്റെ മാതാവേ, ഇനിയുള്ള ഈ 2 എണ്ണത്തിനെയും കൂടെ ഒരു കരയ്ക്ക് എത്തിച്ചിട്ടൊന്ന് കണ്ണടച്ചാ മതിയായിരുന്നു. എന്നാ അവരുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളെയും കണ്ടിട്ട് ചേട്ടത്തി പോകൂ. അല്ല പിന്നെ, 85 കഴിഞ്ഞിട്ടും ഓടിച്ചാടി നടക്കല്ലേ. ഇപ്പൊ കണ്ട ഏറിയാൽ 1 40 അല്ലെങ്കിൽ 45. അച്ഛോ, പണ്ടെന്റെ മത്തായച്ചന്റെ കൈ പിടിച്ച് ഹൈറേഞ്ച് കയറുമ്പോ എനിക്ക് വയസ്സ് 18. ഒരു ദിവസം പറമ്പിലെ പണി കഴിഞ്ഞു വന്നപ്പോ മത്തായിച്ചന്റെ കയ്യില് ഈ വലുപ്പത്തിലൊരു സാധനം. എന്താത്? കണ്ടാ പൂച്ചയെ പോലെ ഇരിക്കും. ദേ ഈ മുഴുപ്പുണ്ട് കൈക്കും കാലിനും. കോക്കാമ്പൂച്ച. എന്തിനാണെന്നറിയാവോ അതിനെ തല്ലിക്കൊന്ന് ചാക്കിലാക്കി കൊണ്ടുവന്നത്? വറുത്ത് നല്ല മുളകരച്ച് കറി വെച്ച് കഴിച്ചാല് ആയുസ് കൂടും. പക്ഷെ കോക്കാമ്പൂച്ചയുടെ ഗുണം മുഴുവൻ കിട്ടിയത് എനിക്ക. 89 പെരുമഴയ്ക്ക് കിട്ടിയ മഞ്ഞപ്പിത്തത്തില് അത് ഞാൻ എന്നെ ഒറ്റയ്ക്കാക്കി അങ്ങ് പോയി. അതൊക്കെ പോട്ടെ വല്യമ്മച്ചി, ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേ. എന്റെ വല്യമ്മച്ചിയെ, ഒന്ന് നിർത്ത്. അച്ഛോ, ആദ്യമൊക്കെ ഞാൻ വല്യമ്മച്ചിയുടെ കഥകൾ എല്ലാം എണ്ണി എണ്ണി വെക്കായിരുന്നു. പിന്നങ്ങോട്ട് എത്രയെന്ന് വെച്ചാ എണ്ണ. എന്തായാലും കോക്കാമ്പൂച്ചയുടെ വലുപ്പം ഓരോ തവണ കൂടിക്കൂടി വരുന്നുണ്ട്. ഈ പെണ്ണിനെ ഞാൻ അച്ഛോ, ഇവിടെ കാര്യത്തിൽ എനിക്ക് ഒരല്പം പേടിയുണ്ട്. എന്തെല്ലാം ഗുരുത്തക്കേടാ കാണിക്കുന്നേ. ഇളയതാണായിരിക്കാൻ ഒരുപാട് വഴിപാട് നേർന്നതാ എന്റെ ശോശാമ. ദൈവം പകുതി പ്രാർത്ഥനയെ കേട്ടുള്ളൂ. ആണിന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ദേ, ഈ വയസ്സാങ്കലത്ത് വല്യമ്മച്ചി നോക്കാൻ ഞാനേ ഉള്ളു, അത് മറക്കണ്ട. അന്നമോളും ഇടുക്കിയ മിഡും മിടുക്കി. അച്ഛാ, അകത്തേക്ക് ഇരുന്നാട്ടെ, അത്താഴം കഴിക്കാം. അതെ, ഇവിടെ ഇവിടെ.
ഭക്ഷണം കഴിക്കാനുള്ളക്ക് ഇരിക്കട്ടോ. ആ അതെ, ഇവിടെ സീറ്റുണ്ട്. ജോർജേട്ടാ, ആ കുട്ടികളെ കൊണ്ട് വന്നേ, ഇവിടെ ഇരിക്കി. ആ സതീശേ, ആ ഭാഗത്ത് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചേ. വറീതേട്ടാ, എനിക്കൊരു സാധനം വേണം. ശിവോ, ഇപ്പൊ തന്നെ നീ നാല് കാലിലാണല്ലോ. വറീതേട്ടന് തോന്നണതാ, മൂന്നര ആയിട്ടുള്ളോ, രണ്ടെണ്ണം കൂടി കിട്ടിയ കറക്റ്റം. അപ്പൊ നാല് കാലാ കള്ളു കുടിച്ച നാല് കാലി നല്ല പഴഞ്ചൊല്ല്. ഞാനായിട്ട് തെറ്റിട്ടുണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. ദക്ഷിബോ, ആ സത്യക്രിസ്ത്യാനി എന്ന് പേരില് മാത്രല്ല, ജീവിച്ച് കാണിക്കണ ആളാ നമ്മുടെ വറീതേട്ടൻ. വറീതേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നീ നാല് കാലിലായത് തന്നെ. എന്റെ ജോസേട്ടാ, എനിക്ക് ക്രിസ്ത്യാനികളുടെ ഇഷ്ടമല്ലെങ്കിലും ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെള്ളം മാജിക്കിലൂടെ വീഞ്ഞാക്കി കുടിയന്മാരുടെ കണ്ണീരൊപ്പിയവനാ ഈശോ. ബ്രോ, ചങ്കു ബ്രോ, വറീതേട്ടാ, ഇത് നമുക്ക് കാനായില്ലേ കല്യാണം വിടാക്കണ്ട. വേണ്ട. മോനെ, ഷിബു, എന്തടാ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം? ഓ, അച്ഛവിടെ ഉണ്ടായിരുന്ന ഈ ജോസേട്ടനും വറീതേട്ടനും കുറച്ച് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചതാ. അത്രല്ലോ. എടാ ഷിബു, കാനായിൽ ഈശോ എമ്മച്ചും ഓസിയാറും ഒന്നും അല്ല ഉണ്ടാക്കിയത്. വീഞ്ഞ, നല്ല ഒന്നാം തരം വീഞ്ഞ്. വചനം, അത് ജീവനുള്ളതാടാ, ദുർവ്യാഖ്യാനിക്കാനുള്ളതല്ല. ഈശോ നിനക്ക് ബ്രോ അല്ലേടാ, അപ്പനെ കേറി ഔസപ്പേട്ടാന്ന്. എടാ ഷിബു, ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തെങ്കിലും നീ അനുസരിക്കുന്നുണ്ടോ? അച്ഛോ, രക്ഷണങ്ങളുണ്ട് അച്ഛോ. നമ്മുടെ പാപം ഈശോന് യൂതന്മാര് വേണ്ട, അവന്മാര് കുരിശില് തറച്ച് കൊന്നില്ല അച്ഛോ. ഷിബു, എന്തച്ചോ? ഒന്നുകൂടെ വന്നടാ. എന്തിനാണ് അവച്ചോ? എന്റെ കർത്താവേ, നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുത്തനെ നീ കണ്ടല്ലോ. നാളെ കെട്ടിറങ്ങിയിട്ട് നിന്നെ ഒന്ന് കാണണം. വീണ്ടും എന്തിനാണ് അവച്ചോ? പാറേപ്പള്ളിയില് ആ ഒരു ധ്യാനം കൂടിക്കാനാ. അയ്യോ, വേണ്ടച്ചോ വേണ്ടച്ചോ, ഷിബു കൂടി നിർത്തി നിർത്തി. വേണ്ടടാ. വേണച്ചോ വേണ്ടടാ. അച്ചോ, എന്തോ വരീതേട്ടാ? ജോസ് അച്ഛനെ മേട വരെ കൊണ്ടാക്കും. വേണ്ട വരീതേട്ടാ, ഈ സെബാസ്റ്റ്യൻ അച്ഛന് തോപ്രാംകുടി ജോസിനേക്കാൾ കരുത്തനായ ഒരാളുടെ സംരക്ഷണം ഉണ്ട്. ആരുടെ? കർത്താവിന്റെ. വഴിയരികിൽ പതികളായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ ശിബുവിനരികിൽ ഓടിയെത്തും അച്ഛൻ. ഓക്കേ അച്ഛാ. അച്ഛോ, ആ ധൈര്യമായിട്ട് പൊക്കോട്ടോ. ഈ തോപ്രാംകുടി ജോസ് ഇവിടെ ഉള്ളപ്പോ കള്ളന്മാര് അച്ഛന്റെ ഏഴ് അയലത്ത് പോലും വരില്ല. ആ അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ആ ഇടഞ്ഞു വരുന്ന കാട്ടാനക്കൊമ്പനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നവനാ ഈ ജോസ്, തോപ്രാംകുടി ജോസ്. ചേട്ടാ, ജോസേട്ടാ, ചേട്ടൻ ഒന്നും ഇവിടെ തിരിഞ്ഞ് ആ ചൂണ്ടുവരലൊന്നും നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ വീട്ടില് കള്ളം കയറിയില്ലേ, അതിന്റെ പരാതി പോലീസിന് കൊടുത്തിട്ടെന്തായി? ഷിബു, അപ്പൊ ചൂണ്ടുവരലൊടിഞ്ഞ. ദൈവമേ ക്ഷമ തരണേ, ഇനിയുള്ള കാലം ഇവനെ കൊന്ന് ജയിലിൽ കിടക്കാനാണോ എന്റെ വിധി? ചെക്ക ഷിബു, കണ്ണൂര് തറവാടും വിയൂര് ബാലിവീടും പോലെയാ ഈ ജോസിന്. നിനക്കറിയോ മോനെ, ഷിബു വലങ്കയിലേക്ക് രക്തോട്ടം കൂടുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചത് ജോസിന്റെ കഴിവുകേടായി കാണരുത്. നീപ്പോ നീപ്പോ മോനെ ഷിബു.
എന്താ ഒരു കല്യാണ വീടായിട്ട് ഇവിടെ ഒരു ഒച്ചോ അനക്കില്ലാത്ത ആ എടമോനെ സതീശ നീ ആ പാട്ട് പറ്റി ഓണാക്കിയേട്ടതേ ഇപ്പൊ ശരിയാക്കി തരാട്ടോ കളക്ഷൻ വലിച്ചതേ എവിടെയോ ഷോർട്ടായതാ ആ സതീശ് ഇവിടെ ഉണ്ടായിട്ടാ അതൊക്കെ അവൻ ശരിയാക്കുന്നേ എന്തൊക്കെയാണല്ലേ സ്വന്തം പെങ്ങടെ കല്യാണം പോലെയാ സതീഷേ ഇവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത് അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1980 ജമ്മുവിലായിരിക്കുമ്പോ സതീഷ വേഗം പാട്ട് വെക്കടാ ബോംബ് വരുന്നുണ്ട സതീശ സടക്ക് മേലെ സടക്ക് പോടുത് അത് മതിയടാ മതി ജോസട്ടാ അത് തന്നെ മതി ഇവിടെ വേഗം പാട്ട് സടക്ക് മേലെ സടക്ക് സടക്ക് മേലെ സടക്ക് പോടുത് മാറ്റി കെട്ടി ആ ചാണകവും മൂത്രവും ഒന്ന് കഴുകി വൃത്തിയാക്കി മര്യാദക്ക് കിടന്നോട്ടെന്ന് കരുതിയപ്പോ അതിന്റെ ഒരു അഹങ്കാരം ഇതിനൊരു മൂക്ക് കയറിടാൻ പറഞ്ഞ അപ്പൻ അതും കേക്കില്ല അമ്മണി നീ വരുന്നുണ്ടോ എനിക്ക് വയ്യ നീ നിന്റെ പണിക്ക് പോ എന്താ രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ ഗോമാതാവിനോടാ നിന്റെ കളി സ്വന്തമായി ID കാർഡുള്ള മൃഗം സഞ്ചരിക്കാൻ ആംബുലൻസ് 5-star സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ വാദിക്കാനും സംരക്ഷിക്കാനും അനേകം പേർ ഹേ ഗോമാതാവേ നിന്റെ സ്ഥാനം മനുഷ്യനേക്കാൾ മുകളിൽ മനുഷ്യത്വത്തെക്കാൾ മുകളിൽ അതുക്കും മേലെ ഓ എന്റെ കവി ഒന്ന് മിണ്ടാതിരിക്കി ഇതിലും ഭേദം ആ പശുവിനോട് മല്ലിടുന്നതാ അപ്പാ അപ്പാ ദേ രവിയേട്ടൻ രവിയേ ഞാൻ നിന്നെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു നീയേ അങ്ങാടി പോയച്ചു വരുമ്പോ ഇച്ചര പോകല മേടിച്ചോണ്ട് വരൂ ഈ 10 രൂപ മേടിച്ചോ എന്റെ പൊന്നു വെല്ലുമിച്ച് ഞാനില്ല ഇപ്പൊ അങ്ങോട്ട് പോയ കാന്താരില്ലേ എന്നെ നടു റോട്ടിലിട്ട് പൊടിച്ചതാ അത് ഞാൻ മറന്നിട്ടില്ല എനിക്ക് പറ്റില്ല അപ്പോ എന്നെ പേടിയുണ്ട് വെല്ലുമിച്ചക്ക് പോകല വേണോ ആ 10 രൂപ തന്നെ തരൻ ഞാൻ വാങ്ങിച്ചേരാം എന്റെ അമ്മമ്മോ ഒന്ന് പോകണ്ടേ അവിടുന്ന് നിനക്കൊരു വിചാരമുണ്ട് എനിക്ക് നിന്നെ പേടിയാണെന്ന് ഞാനൊന്നേ തുറിച്ച് നോക്കിയാ മതി വരച്ച വരയില് ആര് നിന്റെ അപ്പാപ്പൻ എന്നെ മത്തയച്ചനേ ആ ശരിയോ റോസയുടെ കല്യാണം കഴിഞ്ഞപ്പിനെ നിന്നെ ഇന്നാ ഈ വഴിക്ക് കാണുന്നേ എഴുത്തുകാരെയും ചിന്തിക്കുന്നവരെയും കൊന്നൊടുക്കുന്ന സമയമല്ലേ മനുഷ്യരുടെ കണ്ണുകളിൽ വർഗീയതയുടെ തിമിരം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു സാമൂഹിക പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരിനു മുമ്പിൽ നോക്കി നിൽക്കാൻ കഴിയുന്നില്ല ഈ നെഞ്ചിലെ അവസാന ശ്വാസവും നിലയ്ക്കുന്നതുവരെ പ്രതികരിക്കും ഞാൻ പ്രതികരിക്കും പക്ഷേ രവി നിനക്കൊരു ജീവിതമുണ്ട് അത് നീ ഓർക്കണം തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ചോര മണ്ണിലൊഴുക്കിയ സുഗതന്റെ മകനെ തലചായ്ക്കാൻ ഒരു കൂരയുണ്ട് അത് തന്നെ അധികമാണ് വാ തുറന്നാലും പേന എടുത്താലും വിപ്ലവം മാത്രം വരുന്ന നിന്നോട് ഞാൻ എന്തു പറയാനാ അല്ല വെറുതെ എന്താ വരാൻ പറഞ്ഞേ വല്യമ്മച്ചിയുടെ പെൻഷൻ കിട്ടിയിട്ട് കൊറേ നാളായി പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പേപ്പർ ഒന്ന് ശരിയാക്കി തരാനാ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം നിശബ്ദത ഒരുപക്ഷെ വരും തലമുറയെ തന്നെ നശിപ്പിക്കാം എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേക്കണേ അതെ നമ്മുടെ രവി ഒരു കവിത പാടിയതാ എന്റെ റബ്ബ ഇതാണ് ആ കവിത നമ്മുടെ നാട്ടിലെ കവിത ഇങ്ങനെയൊന്നല്ലാതാ ഹൈഷകതീശ പാത്തിമ്മീശുമ്മ നമ്മുടെ വീശുമ്മ ഉന്തല്ലേ തള്ളല്ലേ വന്തൽ പൊളിഞ്ഞാടും നമ്മുടെ വന്തൽ പൊളിഞ്ഞാടും നമ്മുടെ വന്തൽ പൊളിഞ്ഞാടും ആ പറയുന്നേട്ടാ നാളെ മരം മുറിക്കാൻ ആള് വരും ഇന്നാ ബാക്കി കായി
അതിന് കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പണം മുഴുവൻ തന്നതല്ലേ? അതിങ്ങൾ സാരാക്കണ്ട പറയുന്ന നിങ്ങൾ ഇത് വാങ്ങ്, ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ. വെറുതേട്ടാ, ആ രവിയേട്ടനും കോയക്കൊക്കെ ഉണ്ടല്ലോ, പന്തലിന്റെയും ഭക്ഷണത്തിന്റെയും കണക്കൊക്കെ തീർത്തിട്ടുണ്ട്, എന്നാ ബാക്കി. സതീശൻ, വറീത് കോയ, നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞവനും നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നവനും നെറ്റിയിൽ നിസ്കാര തൈമ്പുള്ളവനും, ഇതാണ് മതസൗഹാർദ്ദം, ഇവിടെയാണ് മതേതരത്വം. തെങ്ങനെ പോയത് കാണാൻ ചെന്റ ദൈവം, ഞാനിത് എങ്ങനെ സംഘടിപ്പിക്കും? ഞാനിതിനെ എവിടെ പോയി കണ്ടെത്തും? ഞാനൊന്ന് ഫിറ്റായാ ലൂസാവും. ഒരു മുണ്ട് മോഹൻലാല് എം സി ആർ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. മര്യാദ മര്യാദ, അല്ലെങ്കിൽ ഞാൻ അഴിച്ച് തലയിൽ കിട്ടും. ആ ഞാനിത് എവിടുന്ന് കണ്ടുപിടിക്കും? കണ്ണിന്റെ ക്ലച്ച് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു 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 വരികയാണല്ലോ എന്റെ ദൈവേ. എടാ ഷിബു, എന്ത് പറ്റിയടാ? അല്ല നീ ഇതെന്താ ഈ തരയണേ? ജോസേട്ടാ, നിന്റെ തോപ്രാങ്കുടി ജോസേട്ടാ, ഇവിടെയാ പോയെ? ഒന്നും നോക്കണ്ടേ ജോസേട്ടാ? എവിടെ? ഇവിടെ. അതല്ല ഇവിടെ ഇവിടെ. ഷിബു, എത്ര രൂപയാ നിന്റെ പോയത്? രൂപയെ അടപ്പില്ലാണ്ട് ഞാൻ ഈ കുപ്പിങ്ങനെ നാല് കല്ല് കൊണ്ടുപോയ വീടെത്തുമ്പളേക്ക് ഒരു തുള്ളി ബാക്കി ഉണ്ടാവില്ല, അറിയോ? എന്റെ ഷിബു, നിനക്ക് ഈ വൈറ്റി കൊള്ളണത് കുടിച്ചാ പോരെ. ഷിബു, നിന്റെ ഈ പ്രായത്തില് ഈ ജോസേട്ടൻ 10 കുപ്പി ചാരായം ഒരുമിച്ച് കുടിച്ചാലും സ്റ്റഡി വടിയായി നടക്കും. ദാ ഇതിങ്ങനെ ഒറ്റയാൻ മുമ്പിൽ വന്നാൽ പോലും ഈ ജോസ് കുലുങ്ങത്തിലടാ. ജോസേട്ടാ, ഒരു പുലി വന്നാലോ? പുലിയോട് പോയി വെള്ളിയാഴ്ച വരാൻ പറയും. ജോസേട്ടാ, നീ എന്താ തെറി പറയാ? കാര്യം പറയടാ. ജോസേട്ടാ, ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ 35 മിനിറ്റും 11 സെക്കൻഡും. ഇത്തവണ പുലി കൊണ്ടുപോയത് 2 ജീവനാ. എന്റെ ദൈവമേ, ഇനി അടുത്തത് ആരാണാവോ? അല്ല, ജോസ് ശരിക്കും പുലിനെ കണ്ടോ? പുലിയെ കണ്ടോന്നാ? പുലിയെ കണ്ട് പേടിച്ചല്ല ഈ പനി പിടിച്ചത്. കണ്ടാ, പനിയുണ്ട് പനിയുണ്ട്, നല്ല പേടിപ്പനി. ജോസെ, എന്റെ അടുത്തെങ്ങാനുമാണ് ആ പുലിയെ കിട്ടിയതെങ്കിൽ ആ പുലി പിന്നെ കാട് കാണും. നിങ്ങൾ എല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ രാത്രിയിൽ ഇറങ്ങാം വേട്ടയ്ക്ക്. എടാ വറീതേ, ഈ പുലി ഇറങ്ങിയിരിക്കണ ഈ സമയത്ത് തന്നെ
വെളുപ്പിന് ഇത്രയും ദൂരം നടന്ന് പള്ളി പോകേണ്ട വല്ല കാര്യമുണ്ടോ? വരയിതിനെ പുണ്യാളങ്കാത്തോളും വർഷങ്ങളായുള്ള ശീലാണ്. ഇതങ്ങനെ ജീവിതാവസാനം വരെ നീളും. ലാസറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. പറമ്പില് കുറച്ച് പണിയുണ്ട്. സത്യം, ഈ റേഡിയോ ഇടയ്ക്ക് വർക്ക് ചെയ്യണുള്ളെങ്കിലും ചിലത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. എടാ ഷിബു, നീ ഇതുവരെ പറ്റിയ കാശും പറ്റി എഴുതി തീർന്ന ബുക്കിന്റെ കാശും തന്നിട്ട് നിനക്ക് ഇവിടുന്ന് ചായ ഉള്ളൂ. അവന് ചായയിലും മധുരല്ലാന്ന്. മധുരം ചായപ്പൊടിയും പാലില്ലെങ്കിലും ധാരാളം വെള്ളം ഉണ്ടല്ലോ ലാസറേട്ടാ. ഇനി നീ മിണ്ടിയ നിന്റെ മൂത്ത് ഞാൻ കാച്ചോളം ഒഴിക്കും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കേ, ഇനിയുള്ള രാത്രിയിൽ പുലിയെ പിടിക്കും വരെ ഈ കേണൽ അമ്പുചാഷന് ഇനി ഉറക്കമില്ല. ഒരു യുദ്ധമായിരിക്കും, കേണലും പുലിയും തമ്മിലുള്ള യുദ്ധം. കേണലെ, തോക്കിലും ഉണ്ടിന്റെ ഉണ്ടാ ഒന്ന് പോയടാ. ലാസറേട്ടാ, ഈ റേഡിയോ ശാസ്ത്ര ലോകത്തിന് കൈമാറൂ. കാറ്റുകൊണ്ട് ഓണാകുകയും ശബ്ദ തരംഗങ്ങൾ കൊണ്ട് ഓഫ് ആവുകയും ചെയ്യുന്ന അത്ഭുത റേഡിയോ. ഷിബു, അടുപ്പത്തെ വെള്ളത്തിൽ ഇപ്പോഴും നല്ല ചൂടുണ്ടിട്ടാ. നിർത്ത്, ഇവിടെ പ്രശ്നം പുലിയ. ഇന്നലെ ഞാനൊന്ന് പതറിപ്പോയി. ഇനി എങ്ങാനും ആ പുലി എന്റെ കയ്യില് കിട്ടിയാൽ ദൈവമേ കലിപ്പ് തീരണില്ലല്ലോ. ഈ കുന്ത്രാണ്ടത്തിന് സാധാരണക്കാർക്ക് മനസ്സിലാവണ പാട്ടൊന്നും വരില്ല. ഞാനൊന്ന് ട്യൂൺ ചെയ്ത് നോക്കട്ടെ. സതീഷേട്ട, എന്താ ഇവിടെ? ഞാൻ അന്ന വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, ചുമ്മാ അന്നയെ ഒന്ന് കാണാൻ. ആഹാ, എന്നാ ഇപ്പൊ കണ്ടില്ലേ നിന്റെ ഈ സംസാരം? അതാണ് എനിക്കിഷ്ടം. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അന്നയെ വിളിച്ച അന്ന വരുമോ? എനിക്ക് ഈ അന്നയെ ഒത്തിരി ഒത്തിരി ഇഷ്ടം. എന്താ സതീഷേട്ട ഇങ്ങനെ? ഞാൻ എന്റെ സ്വന്തം സഹോദരനായിട്ടാ ചേട്ടനെ കാണുന്നേ. ഞാൻ മാത്രല്ല, എന്റെ വീട്ടുകാരും. സതീഷേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ, സ്വന്തം കൂടപ്പറപ്പിനോടുള്ള ഇഷ്ടം. അന്ന, എന്റെ അപ്പച്ചന്റെ വിയർപ്പിന്റെ ഉപ്പ് കലരാത്ത ഭക്ഷണം ഇന്നുവരെ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ കുറിച്ച് എന്റെ അപ്പച്ചന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്റെ അപ്പച്ചന് സ്വപ്നങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഒരു ജീവിതം എനിക്ക് വേണ്ട. അന്ന, എന്നോട് എന്നോട് ക്ഷമിക്കണം. രണ്ടുപേരും ഉണ്ടല്ലോ. ആ, ഞാൻ പറയാറില്ലേ, അന്ന മോള് മിടുക്കിയാണെന്ന്. മാതാപിതാക്കളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന മക്കൾക്ക് ദൈവം നല്ലത് വരുത്തും. സതീഷ, നീ പേടിക്കണ്ട, നിനക്ക് അന്നയെ പോലെ നല്ലൊരു പെങ്ങളെ കിട്ടിയില്ലേ. എന്റെ പശു, നീ ഇങ്ങനെ കിടന്നലറന്താ? അല്ല, ആ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? കിടന്ന് കാറണ്ടാന്ന്. ഞാനിതാ വന്നു. എന്റെ അമ്മേ, പുലി! അയ്യോ പുലി! എന്താ എന്താ അമ്മേ? എടാ പറയുന്നേ, ദേ തൊഴത്തിന്റെ പുറകില് പുലി. തോക്കം പിടിച്ചോണ്ട് നിക്കണം, നിപ്പ് കണ്ട. ഇപ്പൊ പുലിയെ കൊല്ലുന്ന പാപം. മൃഗയിലെ മമ്മൂട്ടിയല്ലേ. ആരും സംസാരിക്കരുത്. അപ്പൊ പുലിയെ കൊല്ലുന്നോ വലിച്ചു കീറുന്നോ വീരവാദം മുളക്കുന്നു ജോസേട്ടനല്ലേ. എന്നിട്ട്
ഷുബു വേണ്ടരുത്, പുലി ഇവിടെ തന്നെ ഉണ്ട്. ഓരോ നീക്കങ്ങളും ഇനി ശ്രദ്ധിച്ചായിരിക്കണം. അതെ, ഞാനിപ്പോ നിൽക്കുന്ന സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇതുവരെ പുലി രണ്ടുപേരുടെ ജീവനാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് പലയിടത്തും പുലിയെ കണ്ടവരും പുലിയുടെ കാൽപാദം കണ്ടവരുമുണ്ട്. അതെ അതെ, അതെ, ഇതുവരെ വനംവകുപ്പിൽ നിന്നോ അതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതെ, നമുക്ക് നാട്ടുകാരെന്താണ് പറയുന്നത് നോക്കാം. എന്താ എന്താണ് ചേട്ടൻ നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പുലിയെ നമ്മൾ പേടിക്കേണ്ട, സർക്കാരിനെയാണ് പേടിക്കേണ്ടത്. പെട്രോളിന്റെ വില കുത്തനെ ഉയരുകയല്ലേ, അരിക്കും പച്ചക്കറിക്കും വില കൂടുകയല്ലേ. സർക്കാർ തുലിയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. നമുക്കിതാ തിരിച്ചു വരാം. ഇതാ ഈ നാടിന്റെ സ്വന്തം കവിയായ രവി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്തുണ്ട്. അതെ, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ പറയൂ രവി, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൃഗസ്വഭാവമുള്ള മനുഷ്യർ താമസിക്കുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളു. വനഭൂമി കയ്യേറ്റക്കാർ കയ്യേറി വനങ്ങൾ നശിപ്പിച്ച് കുന്നുകളും മലകളും ഇടിച്ച് റിസോർട്ടുകളും മറ്റും പണിയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാട് നഷ്ടപ്പെടുമ്പോൾ ആനയും പുലിയും നാട്ടിലിറങ്ങും. അത് സ്വാഭാവികം. ഇവിടെ ഭൂരിഭാഗവും കുടിയേറ്റ കർഷകരാണ്. അവരുടെ പട്ടയം നിഷേധിക്കുന്നവർ ഏക്കർ കണക്കിന് വനഭൂമി കയ്യേറുന്ന കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. പുലിയല്ല ഇവിടെ പ്രശ്നം, പുലിയെ ഇറക്കുന്നവരാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ആശാനെ, ആശാനെ, പങ്ങാനും പുലി വരുവോ? ആശാനെ, ഒന്നും ഇണ്ടാതിരിക്കും. എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ആ പുലി എങ്ങാനും വന്നാൽ ഉന്നം നോക്കി കാഞ്ചി വലിക്കണം. ഇത് പുലിയുടെ തലയ്ക്ക് തന്നെ കൊള്ളണം. ആശാനെ, വെടി വെക്കി. കേണലിന്റെ കൈ വറക്കണു. ഇയാളെ കൊണ്ട് വെടി വെക്കാനൊന്നും പറ്റില്ല. ഞാൻ വെടിവെക്കാം. തോപ്രാംകുടി ജോസേട്ടൻ പുലിയെ കൊന്നേ, ജോസേട്ടൻ പുലിയെ കൊന്നേ. അധികം കൊട്ടിഘോഷിക്കണ്ട. വന്യജീവി സംരക്ഷണ ആക്ട് പ്രകാരം 5 വർഷം തടവും 50,000 രൂപ പിഴയും, പിന്നെ ജയിലിൽ പുലിമുരുകൻ കളിക്കേണ്ടി വരും. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ പുലിയല്ല പ്രശ്നം. നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ഓരോന്നായി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ കുടിക്കാനൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരും. നമ്മുടെ കുന്നുകളും മലകളും കുത്തക കമ്പനികളുടെ യന്ത്രങ്ങൾ മാന്തിയെടുക്കുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന എത്ര പാറമടകളാണ് ഇവിടെ ഉള്ളത്! പുലിയേക്കാൾ അപകടകാരികളായ മനുഷ്യർ ഇവിടെയുണ്ട്. രവി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ നാം ഒറ്റക്കെട്ടായി നേരിടണം. മണ്ണുണ്ടായാലേ മനുഷ്യനുള്ളൂ. ഈ കാണുന്ന മലകളുടെയും കാടുകളുടെയും മരങ്ങളുടെയും വില എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യൻ മനസ്സിലാക്കും. കുടിവെള്ളം വിലക്ക് വാങ്ങേണ്ടി വരുമെന്ന് ആരെങ്കിലും പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിതാ ഇപ്പോൾ പലയിടങ്ങളിലും ജീവവായു പോലും പാക്കറ്റുകളിലായി. വികസനത്തിന്റെ പേരും പറഞ്ഞ് നാം പ്രകൃതിയെ കൊല്ലുമ്പോ പ്രകൃതിക്ഷോഭങ്ങളായി നമുക്ക് നേരെ തിരിച്ചടിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് അണിചേരാം. നാം ജീവിക്കുന്ന നമ്മുടെ മണ്ണ്
നമുക്ക് സംരക്ഷിക്കണം. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ പ്രകൃതി നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്കൊരുമിക്കാം. എടീ അന്നേ, നിന്റെ ഒരുക്ക ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നേ? കുരിശിന്റെ വഴിക്ക് പോകുമ്പോ കുറച്ച് നേരത്തെ പോണം, എന്നാലേ ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റൂ. എത്ര നേരം ഇവിടെ മാനം നോക്കി ഇരിക്കാൻ പറ്റൂ? എനിക്ക് മനുഷ്യരൊക്കെ ഒന്ന് കാണണ്ടേ? എടി അന്നേ, എടി അന്നേ, എന്തിനാ അമ്മിച്ച് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അവളിപ്പോ വരും. അമ്മിച്ചിക്ക് നടക്കാൻ മേലങ്ങി, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ. ആരെ കാടാ മേലാത്തെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നീ എന്താ ഇന്ന് വൈകിയത്? ഇന്നലെ രാത്രി പറമ്പില് പന്നി ഇറങ്ങി, നട്ടതും മുളച്ചതും എല്ലാം നശിച്ചു. മണ്ണിനോടും വന്യജീവികളോടും കാലാവസ്ഥയോടും മല്ലിട്ടിട്ടാണല്ലോ കർഷകൻ ജീവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കർഷകന് കിട്ടുന്നതോ? നീ ഒന്നാ കൃഷി ആഫീസിൽ ഒരു പരാതി കൊടുക്ക. എന്തിന്? അവിടെ കേറിയിറങ്ങുന്ന സമയവും അവിടെ കൊടുക്കുന്ന കാശും പോക്ക. അപ്പം വരുന്നില്ലേ? ഞങ്ങള് പോവാ. അപ്പം വന്നോളാം. ആ അന്നമോളെ, മോളുടെ അഡ്മിഷന് സമയമായല്ലേ. പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം വീട്ടുജോലിയും ചെയ്ത് അപ്പനെയും സഹായിച്ച് കഷ്ടപ്പെട്ടു. ആ പോട്ടെ, ഈ വർഷം എവിടെ നിന്നെങ്കിലും കടവും വിലയും വാങ്ങി എന്റെ മോളെ ഞാൻ പഠിപ്പിക്കും. അപ്പാ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കൂടുതൽ പഠിച്ചാലേ ചിലപ്പോ ദൂരേക്ക് പോകേണ്ടി വരും. ഇതാകുമ്പോ എനിക്ക് എന്റെ അപ്പനെയും ഏലക്കുട്ടിയെയും കണ്ട് സന്തോഷത്തോടെ ഇരിക്കാലോ. അല്ലേലും നമ്മുടെ മിന്നു ചേച്ചീനെ പോലെ കുത്തിയിരുന്ന് പഠിച്ച് അവാർഡൊന്നും മേടിക്കാൻ എനിക്ക് പറ്റൂല. അതിന്റെ യോഗം അങ്ങനെ. എന്റെ മിന്നുമോള് അന്യനാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എന്തൊക്കെയോ വലിയ പരീക്ഷകൾ എഴുതുന്നു. പാവം, അവൾക്കും കിട്ടു പ്രായമായി. ഓ എന്റെ അപ്പച്ച, ചേച്ചിയുടെ കാര്യം ചേച്ചി നോക്കിക്കോളൂ. അവൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്, അതിനു വേണ്ടി അവൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ പെണ്ണ ഒന്ന് വേഗം നടക്ക്. ആ ത്രേസ്യാമയും താണ്ടമ്മയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഉവ്വ ഉവ്വ, പേര് കുരിശിന്റെ വഴി പോകുന്നതാ പരദൂഷണം കേക്കാൻ അല്ലല്ലേ? എടിയേ, കുരിശെടുത്തോടി. ഉവ്വ, എന്റെ കൂടെ ഉണ്ടല്ലോ ഒരു വലിയ കുരിശ്. ഒരു വീക്കിയാണെന്ന് തരാം കേട്ടോ. നടക്ക് നടക്കും. ഓരോ ദിവസം വരും തോറും ജീവിക്കാൻ പേടിയായിട്ട് വരാം. ജീവിതത്തിലെ വഴികള് ഓരോന്നായി അടയുന്ന പോലെ ഉള്ള ഭൂമി പണയം വെച്ച് കുറച്ച് പൈസ കിട്ടിയെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായേനെ. പക്ഷേ പട്ടയം വേണ്ടേ? എത്രയെന്ന് വെച്ചാ ഓരോ ആപ്പീസുകൾ കയറി ഇറങ്ങുന്നേ? ആരടി മണ്ണ് പോലും സ്വന്തമായില്ലല്ലോ. ചാണ്ടിയച്ചനോ? അതേടാ, എന്താ നീ ഈ ചാണ്ടിയച്ചനെ മറന്നോ? നീ ഈ ചാണ്ടിനെ മറന്നാലും ഈ ചാണ്ടിക്ക് നിന്നെ മറക്കാനാവില്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞു തീരട്ടെ പറയതേ? നീ വാങ്ങിച്ച 50,000 പലിശയും പലിശയുടെ പലിശയും ചേർത്ത് രൂപ എത്രയായെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്നാ എനിക്കുണ്ട്, 120,252. എനിക്ക് കുറച്ച് അവധി കൂടി തരണം, നാണം കെടുത്തരുത്. എടാ, നിനക്ക് നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാണ്ടിയുടെ പലിശ മുടക്കോ. അടുത്ത തിങ്കളാഴ്ച, അതായത് 16-ാം തീയതി ഞാൻ ഇങ്ങോട്ട് വരും. ഏത്? ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ വരുമ്പോ
പണം മുഴുവനായിട്ടില്ലെങ്കിൽ ദാ നിൽക്കണം നിന്റെ പശുവിനെ മുതൽ നിന്റെ അമ്മച്ചി കിടന്നുറങ്ങുന്ന പ്ലാവിന്റെ കട്ടില് വരെ ചട്ടിയും പാത്രവും എല്ലാം ഞാൻ തൂത്ത് പെറുക്കി കൊണ്ടുപോകും. പറയണത് ആരാന്നറിയാലോ? ചാണ്ടി, പലിശ ചാണ്ടി. അപ്പൊ മറക്കണ്ട, 16-ാം തീയതി. ദൈവമേ, എന്തൊരു പരീക്ഷണായത്. അമ്മണി, അമ്മണിയായി. ഇന്നെയും എനിക്ക് കുറച്ച് കഴിയുമ്പോ കൈവിട്ടു പോകും. ജീവിതം മുഴുവൻ എല്ലാം മുറിയെ പണിയെടുത്തിട്ടും ഒന്നും കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോ ഒരു വേദന. അമ്മണി, നിന്റെ കയറിന്റെ കുറച്ച് തുമ്പ് ഞാനൊന്ന് എടുക്കാട്ടോ. നടുകടലിൽ മുങ്ങിത്താഴുന്നവൻ ഒരു കച്ചിത്തുരുമ്പ്. ഒരുപക്ഷെ ഈ കുരുക്കിന് എന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാനാകും. മുന്നോട്ട് നീങ്ങുവാനും അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി, തലകറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലംപതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. ദൈവമേ, കുരിശുമായി നീ മുന്നോട്ട് പോയപ്പോൾ നീ അനുഭവിച്ച മാനസികാവസ്ഥയുടെ ഒരംശം പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. ദൈവമേ, ഈ ഒരേതിന്റെ ജീവിതം ഞാൻ നിന്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മ, എന്റെ മക്കൾ, അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്താ വരുതേട്ടാ, കയ്യിലൊരു കുരുക്ക്. കർഷക ആത്മഹത്യ പറയാനും എഴുതാനും കൊള്ളാം. ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അതൊരിക്കലും ഒരു പരിഹാരമല്ല. അതെ, അല്പം മുമ്പ് ഞാനത് തിരിച്ചറിഞ്ഞു. അല്ല, ദൈവം എനിക്ക് തിരിച്ചറിവ് നൽകി. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും. നിരാശയല്ല, പ്രത്യാശയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു അല്പസമയത്തേക്കെങ്കിലും ഞാനൊന്ന് പതറിപ്പോയി. വരുതേട്ടാ, എല്ലാം എറിഞ്ഞുടയ്ക്കാൻ എളുപ്പാ, പക്ഷേ പുതിയത് ഉണ്ടാക്കിയെടുക്കാനാ ബുദ്ധിമുട്ട്. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഇപ്പൊ വന്നത്. ഒരല്പനേരത്തെ ബുദ്ധിമോശത്തിന് ജീവൻ ഒടുക്കിയെങ്കിൽ വരിതേട്ടൻ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം അനുഭവിക്കാതെ പോയേനെ. രവി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. വരിതേട്ടനടക്കം 30 കുടിയേറ്റക്കാർക്ക് അടുത്ത ദിവസം മുഖ്യമന്ത്രി നേരിട്ട് പട്ടയം നൽകുന്നു. നീ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലേ. ദേ വരിതേട്ടാ, ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്? നമ്മളെ വരുതേന്റെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സന്തോഷത്തിന്റെ വരിതേട്ടോ, വരിതേട്ടൻ അറിഞ്ഞോ? അപ്പച്ച, നമ്മുടെ മിന്നിന് സിവിൽ സർവീസ് കിട്ടി. വരിതേട്ടാ, മിന്നു ഇപ്പോ പള്ളിമേളയിലേക്ക് ഫോൺ ചെയ്തിരുന്നു. വരിതേട്ടന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു. എന്റെ ഈശോയേ. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ശ്രീ വറീദിന്റെ വീടിന്റെ മുമ്പിലാണ്. ഒരു നാടിന്റെ മുഴുവൻ സന്തോഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. കർഷകനായിരുന്ന വറീദ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തന്റെ 3 പെൺമക്കളെയും വളർത്തി വലുതാക്കിയത്. അത് രണ്ടാമത്തെ മകളായ മിന്നു വർഗീസിനാണ്. ഇതാ സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. പഠിച്ച കോഴ്സുകളിലെല്ലാം തന്നെ മിന്നു ഉന്നത മാർക്കോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. മിന്നുമോളെ പോലൊരു കുട്ടി നമ്മുടെ നാടിന്റെ ഭാഗ്യ. ഈ സന്തോഷത്തിന് ശിവു
കുടിക്കില്ല. ആ ശിവു, അത് കലക്കി. വറ്റി വരണ്ട് കിടക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു വേനൽ മഴ പെയ്ത പോലെയുണ്ട്. വറിതേടന്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നമ്മുടെ ഹൈറേഞ്ചും ഒരു മഴ കൊതിക്കുന്നുണ്ട്. കരിഞ്ഞുണങ്ങി തുടങ്ങുന്ന പുൽനാമ്പുകളും കുന്നും മലയും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം എല്ലാം ഒരു മഴയാഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മാലിന്യങ്ങളും കഴുകി വെളിപ്പിക്കാൻ ഒരു പുത്തൻ പുൽനാമ്പ് പൊടിയാൻ ഒരു മഴ, ഒരു മഴ പെയ്തെങ്കിൽ. കഥാപാത്രങ്ങളും ജീവൻ നൽകിയാണ് അന്ന ആൻസൺ ആൽബർട്ട്, എരിക്കുട്ടി ജീമോ ആസ്റ്റി, തോപ്രാംകുടി ജോസ്, ജോമോൻ ജോസഫ്, ഇടവകുകാരി ഫാദർ സെബാസ്റ്റ്യൻ, ജിമ്മി തുടങ്ങി മേജർ ബേബി ചുക്കോത്തി, പരിശുചാണ്ടി ജോസഫ് കടുത്തുരുത്തി, കവി ജോസഫ് ജോർജസ് തരീൽ, അവതാരകൻ സതീശൻ, ദീപം കുരുക്കോ, ശിവു ജോഷി എളക്കുള, സപ്പോർട്ടിംഗ് ടീം മിലാന പോളി, സ്പെഷ്യൽ ഇഫക്ട്സ് ആൻഡ് സംഗീത സഹായം ആൽബർട്ട് ചാണിക്കുട്ടി, ശബ്ദനിയന്ത്രണം ബിനോയ് മാളശ്ശേരി, നാടക സംവിധാനം തോമസ് ഡാനിയൽ, ജോഷി ഇടക്കുള.